നെൽസൺ മണ്ടേല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ഫ്രീഡത്തിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. 1980കളിലൊക്കെ അദ്ദേഹം ജയിലിലായിരുന്നു. 2013 ഡിസംബർ 5 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് TVയിൽ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയും അതുപോലെ തന്നെ ഫ്യൂണറൽസ് ചടങ്ങുകളും ഒക്കെ TVയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പലർക്കും ഒരു സംശയം തോന്നി, നെൽസൺ മണ്ടേല ഇപ്പോഴാണോ മരിക്കുന്നത്? 1980കളിൽ ജയിലിൽ കിടക്കവേ തന്നെ നെൽസൺ മണ്ടേല മരിച്ചതല്ലേ? അന്ന് ഞങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിരുന്നല്ലോ നെൽസൺ മണ്ടേല മരിച്ചതിനെ പറ്റി. അതുപോലെ ചിലരൊക്കെ അവകാശപ്പെടുന്നത് ആ കാലത്ത് TVയിൽ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ ചടങ്ങുകളും അദ്ദേഹത്തിന്റെ ഭാര്യ കരയുന്നത് പോലും കണ്ടിരുന്നു എന്നാണ്. ഇത് ഒന്നോ രണ്ടോ പേർക്ക് സംഭവിച്ച കാര്യമല്ല. ഒരുപാട് ആളുകൾ നെൽസൺ മണ്ടേലയുടെ മരണം മുൻപേ കഴിഞ്ഞതായിട്ട് വിശ്വസിക്കുകയും ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ പാരാസൈക്കോളജിസ്റ്റുകൾ പോലും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നടക്കാത്തൊരു കാര്യം നടന്നു എന്ന് ചില ആളുകൾ പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നത്? നെൽസൺ മണ്ടേലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ആശയക്കുഴപ്പത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു മെമ്മറി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫാൾസ് ആയിട്ടുള്ള ഒരു മെമ്മറിയെ അന്ന് വിളിച്ച പേരാണ് മണ്ടേല എഫക്ട്. ഈ മണ്ടേല എഫക്ട് അവിടെ കൊണ്ട് തീരുന്നൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം, എനിക്കും ഉണ്ടായിട്ടുണ്ട്. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കാനായിട്ട് ശ്രമിക്കാം. പിക്കാച്ചുവിന്റെ 2 ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിലേതാണ് ശരിയായിട്ടുള്ള പിക്കാച്ചു? നിങ്ങൾ കൂടുതൽ പേര് കണ്ടെത്തിയ പിക്കാച്ചു തെറ്റായിട്ടുള്ള പിക്കാച്ചു ആയിരിക്കാനാണ് സാധ്യത. നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ പിക്കാച്ചുവിന്റെ വാലിന്റെ അറ്റത്ത് ഒരു കറുത്ത കളർ ഉണ്ടാവും. പക്ഷെ ശരിക്കുമുള്ള പിക്കാച്ചുവിന് വാലിന്റെ അറ്റത്ത് കറുത്ത ഒരു കളറില്ല. അതുപോലെ തന്നെ ഇനി കാണുന്ന ചിത്രങ്ങളിലേക്ക് നോക്കുക. 2 കിറ്റ്കാറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതിലേതാണ് ശരിയായിട്ടുള്ള കിറ്റ്കാറ്റ്? വീഡിയോ കാണുന്ന പലർക്കും കിറ്റിനും ക്യാറ്റിനും ഇടയിൽ ഹൈഫൺ ഉള്ളതായിട്ട് ഓർമ്മയുണ്ടാവും. എന്നാൽ ശരിക്കും കിറ്റ്കാറ്റിന്റെ പേര് എഴുതുമ്പോൾ കിറ്റിനും ക്യാറ്റിനും ഇടയിൽ ഹൈഫൺ ഉപയോഗിക്കാറില്ല. എന്നാൽ ഇതൊക്കെ പോട്ടെ, പിക്കാച്ചുവിനെയും കിറ്റ്കാറ്റിനെ ഒന്നും പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ മൂന്നാമതൊരു ഉദാഹരണം കൂടി തരാം. വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ പാർവതിയോട് സംസാരിക്കുന്ന ഈ ഒരു രംഗം അറിയാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇതിൽ ശ്രീനിവാസൻ പാർവതിയോട് ശോഭ ചിരിക്കുന്നില്ലേ എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്നാൽ ശരിക്കും ഈ സിനിമയിൽ ശ്രീനിവാസൻ ഒരിടത്തും ശോഭ ചിരിക്കുന്നില്ലേ എന്ന് പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഈ 3 ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? നിങ്ങളും നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും നടന്ന കാര്യങ്ങളെ തെറ്റായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതായത് നിങ്ങൾക്കും എനിക്കും എല്ലാം മണ്ടേല എഫക്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം, എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്നറിയാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഈ ഒരു സംഗതിക്ക് ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസോ ഇന്റർപ്രിട്ടേഷനോ ഒന്നും ശരിക്കും വന്നിട്ടില്ല. പലരും പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് മണ്ടേല എഫക്റ്റിന് കൊടുക്കുന്നത്. ഒന്നാമത്തെയാണ് പാരലൽ യൂണിവേഴ്സ് തിയറി, അതായത് ഒരു സമാന്തര ലോക സിദ്ധാന്തം. നമ്മളെ പോലെ തന്നെയുള്ളവർ വേറെ ഒരു യൂണിവേഴ്സിൽ ജീവിക്കുന്നുണ്ടെന്നും നമ്മളെ പോലെ തന്നെ ഒരു സമാന്തര ജീവിതമാണ് അവർ നയിക്കുന്നുണ്ടെന്നും ആദ്യം നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ ചില സമയം നമ്മൾ ഈ യൂണിവേഴ്സിൽ നിന്ന് ആ യൂണിവേഴ്സിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നടന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇവിടേക്ക് വരുമ്പോൾ അത് നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നു. ശരിക്കും പക്ഷേ ഈ യൂണിവേഴ്സിൽ അതൊന്നും നടന്നിട്ടുണ്ടാവില്ല. കേൾക്കുമ്പോൾ കുറച്ച് വിയേഡായിട്ടൊക്കെ തോന്നും, വിശ്വസിക്കാനും നല്ല പ്രയാസമാണ്. ഈ ഒരു പാരലൽ യൂണിവേഴ്സ് തിയറിക്ക് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയൊന്നും ഇല്ല കേട്ടോ. രണ്ടാമതായിട്ട് മറ്റൊരു എക്സ്പ്ലനേഷനാണ് കളക്റ്റീവ് ഫോൾസ് മെമ്മറി. അതായത് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സ് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും. അങ്ങനെ 1 വട്ടം കാണുമ്പോഴും 2 വട്ടം കാണുമ്പോഴും 3 വട്ടം കാണുമ്പോഴും തെറ്റായ രീതിയിൽ തന്നെയാണ് നമ്മുടെ മനസ്സ് മനസ്സിലാക്കിയതെങ്കിൽ അത് അങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ മനസ്സ് വിശ്വസിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മൾ അറിയാതെ തന്നെ കാര്യങ്ങളെ മറ്റു പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അതിനുദാഹരണമാണ് ഈ പിക്കാച്ചുവിന്റെ വാലെന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള പല ജീവികൾക്കും അവരുടെ ചെവിയുടെ കളർ തന്നെയാണ് അവരുടെ വാലിന്റെ കളറായിട്ടും വരാറുള്ളത്. ആ ഒരു കാര്യം നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിക്കാച്ചുവിന്റെ ചെവിയിലുള്ള കറുപ്പ് നിറം പിക്കാച്ചുവിന്റെ വാലിലും ഉണ്ടായേക്കാം എന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുകയും നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നത്. പിന്നെ ശോഭ ചിരിക്കുന്നില്ലേ എന്നുള്ള കാര്യം, ശോഭ ചിരിക്കുന്നില്ലേ എന്നുള്ള ഡയലോഗ് ശ്രീനിവാസൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല മീംസിലും ട്രോൾസിലും ഒക്കെ കണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ ആ ഒരു ഡയലോഗ് നമ്മുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആവുകയായിരുന്നു. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ നമ്മൾ അത് ഓർത്തിരിക്കുന്നതിന്റെ കാരണം എന്താണ്? മണ്ടേല എഫക്ട് തന്നെ. എങ്ങനെയാണ് ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടി എല്ലാരെ കൊണ്ടും ഒരുപോലെ മൊഴി ഉണ്ടാക്കി പറയിപ്പിക്കുന്നത്? അദ്ദേഹം ബുദ്ധിപൂർവ്വം ഒരു മണ്ടേല എഫക്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ചായക്കടക്കാരനെ കൊണ്ടും ബസ് കണ്ടക്ടറെ കൊണ്ടും ഹോട്ടൽ മുതലാളിയെ കൊണ്ടും ഒക്കെ ഒരുപോലെ പറയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മണ്ടേല എഫക്ട് ക്രിയേറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മണ്ടേല എഫക്ട് നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണോ, അതോ ശരിക്കും നമ്മൾ ഒരു പാരലൽ യൂണിവേഴ്സിലൊക്കെ പോയിട്ട് വന്നതിന്റെ എഫക്ട് ആണോ?
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം എല്ലാം ഒരു തോന്നൽ മാത്രമായിരുന്നെന്നും അത് നിങ്ങൾ മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊന്നും ഒരു ഐഡിയ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക? രസകരമായിട്ടുള്ള ആൻസേഴ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് പറ്റിയിട്ടുള്ളൊരു മണ്ടേല എഫക്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആട്ടുതൊട്ടിലിൽ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ പ്ലേ ചെയ്യാത്. നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പാളങ്കു കവിൾത്തടങ്ങൾ ഉള്ളി നുകരും ശലഭമായ ഞാൻ. ഈ സോങ് കേൾക്കുമ്പോൾ, ഇതിന്റെ സീനൊന്നും കാണാതെ ഈ സോങ് മാത്രം കേൾക്കുമ്പോൾ എൻ്റെ ഒരു ധാരണ ഈ സോങ്ങിൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാലും ശോഭനയും ആയിരിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് എൻ്റെ മൈൻഡും ബ്രെയിനും എന്നോട് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആള് ഇന്ന ആളായിരിക്കും എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, അതൊരു മണ്ടേല എഫക്ട് തന്നെയല്ലേ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മണ്ടേല എഫക്ട്സ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.